കണ്ണൂർ ജില്ലയിലെ കാൾട്ടക്സ് ജംഗ്ഷനടുത്ത് വളരെ വ്യത്യസ്തമായ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു ഭക്ഷണശാലയാണ് അമൃതം പ്രകൃതി ഭക്ഷണശാല. ഈ ഭക്ഷണശാലയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിൽ. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഹോട്ടലിൻ്റെ മെയിൻ ബോർഡിന് തൊട്ടടുത്തായി മറ്റൊരു ബോർഡ് നിങ്ങൾക്ക് കാണാം. എല്ലാ ദിവസവും 3 മണിക്ക് ശേഷം മരുന്ന് കഞ്ഞി ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഹോട്ടലിനകത്തേക്ക് കയറുന്ന സമയത്ത് ചുമരിലേക്ക് നോക്കണം. പലതരം ബോർഡുകളാണ് ഇവിടെയുള്ളത്. ചെരുപ്പും ചിന്തയും ഇവിടെ അഴിച്ചു വെക്കുക. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. ആളുകളൊക്കെ ഉച്ചഭക്ഷണത്തിന് എത്തി തുടങ്ങി. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഹോട്ടൽ ഉടമയോട് തന്നെ ചോദിക്കാം. ഇനി നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഉടമ പ്രശാന്തേട്ടിനെ പരിചയപ്പെടാം. ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായി ഹോട്ടൽ? ഹോട്ടലിപ്പം തുടങ്ങിയിട്ട് 30 വർഷമായി. 30 വർഷമായി. ഓക്കെ. നമ്മൾ ഹോട്ടലിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്? രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെ ഇവിടെ ഭക്ഷണങ്ങൾ. ഓക്കെ. വിവിധ പലഹാരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ മുതൽ നമ്മൾ ചോളത്തിൻ്റെ പുട്ട്, റാഗിപ്പുട്ട്, പിന്നെ അരിയിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, സ്ട്രാബെറിയിലെ പുട്ടുണ്ട്, പിന്നെ ഉപ്മാവാവ്, രാവിലെ ദോശയുണ്ട്, ചപ്പാത്തിയുണ്ട്, പിന്നെ ഓരോ ദിവസം ഈ ചപ്പാത്തിക്കും ദോശക്കും വെറൈറ്റി കറികളുണ്ട്. പിന്നെ മധുര സംബന്ധമായിട്ടുള്ളത് തവിടിൻ്റെ ഉണ്ടയുണ്ട്, അരിൻ്റെ ഉണ്ട, അവിലുകളുണ്ട്. പിന്നെ ഇലയട എന്ന് പറയുമ്പോൾ ഗോതമ്പിന്റെ ചുട്ടെടുക്കില്ല, എല്ലാ ആവിയിലാണ്. നമ്മളിവിടെ പ്രകൃതി ചുട്ടെടുക്കില്ല, ആവിയിലല്ല, അത് ഗോതമ്പാണ്. തേങ്ങയും വെല്ലമുള്ള അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ. പിന്നെ അതേപോലെ എരിവ് നമ്മളെ ചമ്മന്തി ആയിട്ടുള്ള ഒരു ഉണ്ടയുണ്ട്, വെള്ളക്കളർ, അതിന് അരിയാണ് ഉള്ളിൽ. പക്ഷെ മസാല ഇല്ലാത്ത മസാല ഉണ്ട്, അത് പച്ചമുളകെല്ലാം മുറിച്ചിട്ടുള്ള സാധനം. പിന്നെ നമ്മളെ ഉച്ച സമയത്ത് ഊണിന് തവിടിന്റെ അരിന്റെ ചോറുണ്ടാവും, ചോറിന്റെ കൂടെ നെല്ലിക്ക ജ്യൂസ്, മോര്, പിന്നെ കച്ചമ്പറി, പയറുകള്, പയറ് മുളപ്പിച്ചത്, പിന്നെ കറികള്. എപ്പോഴും 2 കറി ഉണ്ടാവും. സാമ്പാർ ഉണ്ടാവും, സാമ്പാർ എന്ന് സാമ്പാർ മസാല ഇല്ലാത്ത സാമ്പാർ. പിന്നെ ഓരോ ദിവസം ഓരോ പച്ചക്കറി ഐറ്റംസിന്റെ കറികളുണ്ടാവും. പച്ചടി ഓരോ ദിവസം നെല്ലി കൈപ്പക്കേണ്ട ഉണ്ടാവും, കാമ്പിൻ്റെ ഉണ്ടാവും. നാളെ ഇപ്പം നാളെ ഇന്നിപ്പോൾ നിങ്ങൾ വന്നത് 21-ാം തീയതി. ഈ നാളെ നമ്മളിവിടെ ഭക്ഷണം ചക്കയും പിന്നെ കാമ്പിന്റെ കറികളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, മറ്റു ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെ ഹോട്ടലിൽ ഉപയോഗിക്കാത്തത് എന്തെല്ലാം? പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, മൈദയില്ല, പിന്നെ ചോനമുളക് ഉപയോഗിക്കുന്നില്ല, പുളിയില്ല. പഞ്ചസാര, മൈദ, ചോനമുളക്, പുളി ഒന്നും ഉപയോഗിക്കുന്നു നമ്മൾ ഇവിടെ. അപ്പൊ പുളിക്ക് പകരമായിട്ട് എന്താണ്? മാങ്ങ, തക്കാളി പുളി, പുളിയായിട്ട് ഉപയോഗിക്കും. ഉടമ്പുളിയില്ല, ഒരു പുളിയില്ല. നമ്മള് മാങ്ങയും തക്കാളി മാത്രമേ ഉപയോഗിക്കും. പിന്നെ അതിന് പുളി ചെറുനാരങ്ങനെ കൊണ്ടുള്ള ചെറുനാരങ്ങളുടെ കറികളും മുഴുവനും തേങ്ങാപ്പാലാണ്. ഓക്കെ. തേങ്ങാപ്പാലിൽ മാത്രം എല്ലാ കറികളും വെക്കും. പിന്നെ വേറെ മസാല ഐറ്റംസ് ആയിട്ട് ഒന്നും തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയുടെ ഊണ് 3:30 വരെ ആകുമ്പോൾ നമ്മളെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഞ്ഞിന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മരുന്ന് കഞ്ഞി എന്ന് വെച്ചാൽ 2 മാസമായി തുടങ്ങിയിട്ട്, കൊറോണയിൻ്റെ ആ സമയത്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൽ ധാന്യങ്ങളും തേങ്ങാപ്പാലും ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ധാന്യങ്ങളും ചെറുപാലും ഉള്ളില്ല. നല്ലൊരു കഞ്ഞി, അത് ആള് കുറേ ബുക്കിംഗ് ഉണ്ട്, പാർസലുകൾ പോകും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാകും, ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉപ്മാവ്. പിന്നെ അവില് കുഴച്ചത്, ഓരോ ടൈമിലും ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക്. പിന്നെ പഴം നിറച്ചത്, പഴം കട്ടിയിലിട്ടത്, ഈ നാടൻ പഴം, നേന്ത്രപ്പഴം, നാടൻ പഴം, അത് തേങ്ങാപ്പാലിൽ, ഇലക്കായ ഉലുവേല, അല്ല ഇലക്കായ എല്ലാം ഇട്ടിട്ട് നല്ല സീറ്റ് ആയിട്ട്. പിന്നെ പയറ് മുളപ്പിച്ച, പിന്നെ പുഴുങ്ങിയ പയറുകൾ ഉണ്ടാവും, കടലയും ചെറുപാലും മുമ്പായാലും. അത് നിങ്ങൾക്ക് രാവിലെ ആ പിന്നെ ആക്കി കൊണ്ടുപോയി ഇരിക്കും. നമ്മൾ ചോറിന് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാപ്പീൻ്റെ പുറം കഴിക്കാൻ എടുക്കാം. ചായ ഒരിക്കലും ഇല്ല. ചായ അങ്ങനെ കാപ്പീൻ്റെ പൊടികളായി നമ്മൾ കാപ്പി ഉണ്ട്, ചുക്ക് കാപ്പി, മല്ലി, കുരുമുളക്, ഏലക്കായ്, ഉലുവ, ഇത് സാധനങ്ങളെല്ലാം നമ്മൾ വറുത്തിട്ട് പൊടിച്ചിട്ട് നിങ്ങൾ കാപ്പി ആയിട്ട് ചെയ്യും. തൊണ്ടക്കല്ല നല്ല കൊറോണന്റെ ആ സമയത്ത്, കൊറോണ തന്നെ നമ്മൾ ഈ കാപ്പി കൊണ്ടുപോയി 30 വർഷം മുതലേ കൊടുക്കുന്നതാണ്. ഇപ്പൊ ആള് വരുന്നത് കൊറോണ ആയതുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ആള് കുടിക്കാൻ പറ്റും, ഇഷ്ടംപോലെ ആളുകൾ. പിന്നെ പായസം, ഉച്ചകൻ്റെ മൂന്ന് പായസം, വേവിക്കാത്ത പായസം ഉണ്ട്, പിന്നെ വേവിച്ച പായസം. ഈ പായസത്തിൽ ഏതെല്ലാം ഐറ്റം വരുന്നത്? ഇന്നിപ്പോ തവിട് പായസം, ഇന്ന് തവിട്, ഇപ്പൊ നാളെ ചോളത്തിന്റെ ആയിരിക്കും, ചോളത്തിന്റെ മുത്താറിന്റെ ഉണ്ടാവും, പിന്നെ അവിലിന്റെ പായസം ഉണ്ടാവും, പിന്നെ നമ്മളെ കൊടുക്കുന്നത് പ്രഥമൻ, വില്ലേജ് പ്രഥമൻ ഉണ്ട്. ഓരോ ദിവസം ഓരോ. പിന്നെ പഴം, റോസ്റ്റ് പഴത്തിന്റെ വേവിക്കാത്തൊരു പായസം ഉണ്ട്.
വേവിക്കാത്തൊരു പായസം അല്ല തേങ്ങാപ്പാലാണ് നല്ല ഇതിന്റെ ടേസ്റ്റ് തേങ്ങ പിന്നെ നമ്മൾ നടന്ന സാധനങ്ങളെല്ലാം കുറച്ചിട്ടില്ല എല്ലാം നല്ലോണം ഉണ്ടാവും പിന്നെ നമ്മളെ മെയിനായിട്ട് വൃത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വരെ PhD കണക്ഷൻ ആശ്രയിച്ചില്ല വെള്ളത്തിന് വെള്ളത്തിന് വേണ്ടി ചെന്ന് കിണറാണ് കിണറിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് നമ്മളിത് മൂന്ന് സ്ഥലത്ത് നിന്ന് മാറി മാറി വന്നതാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലും കിണറുകൊള്ള ആശ്രയിച്ചിട്ട് നമ്മൾ ഇതുവരെ നിന്ന് ഇപ്പം നിന്നത് കിണറിലാണ് ഇവിടെ കൊടുക്കുന്ന PhD കണക്ഷനോ കാര്യമോ നമുക്കില്ല പിന്നെ നമ്മൾ പാചകം ചെയ്യുന്നത് മലയാളീസ് മാത്രമാണ് ഒരിക്കലും ഒരു ബംഗാളീസിനെ കൂട്ടി പണിയെടുപ്പിക്കില്ല അന്നേരം നമ്മൾ ഹോട്ടലിൽ തുറക്കില്ല ഈ മലയാളീസിനെ കൊണ്ട് മാത്രം പാചകം പിന്നെ നമ്മളെ കിച്ചണിൽ ഒരു നോ അഡ്മിഷൻ ബോർഡോ കാര്യമോ നമ്മളവിടെ ബോർഡ് വെച്ചിട്ടില്ല എപ്പോ കയറാം നമ്മളെടുത്ത് കൊടുക്കൂല അത് നിർബന്ധമാണ് വൈകുന്നേരങ്ങൾ എത്ര സാധനം ബാലൻസ് ആയാലും അത് രാവിലെ പന്നിക്കൊടുത്തേ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് നമ്മൾ അച്ഛൻ പണ്ടേ വിളിച്ചു എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ എല്ലാം വഴികാട്ടിയെല്ലാം തുടങ്ങിയത് ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മൂന്നര വർഷമായി അത് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അച്ഛൻ ചെയ്തത് അതിന് അതേ ഉഷാറാക്കിയിട്ട് കൊണ്ട് പോകുന്നുണ്ട് എല്ലാത്തിനും വില കൂടിയായിട്ട് നമ്മൾ വലിയ വിലക്കൊന്നല്ല റേറ്റ് വളരെ ലിമിറ്റാണ് ചോറൊന്നും ഈ പൈസ കൊടുക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ അച്ഛൻ കൊടുക്കുന്നത് നമുക്ക് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നോക്കിയത് കുറേ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്ത് ഇത്ര പൈസ കൊടുക്കുന്നത് കുറച്ച് കൂട്ടിയത് പക്ഷേ ഇത് ചെറിയ ആൾക്കാരുണ്ട് ഈ പൈസ കൂട്ടുമ്പോൾ അത് അങ്ങനെ ഇങ്ങനെയെന്നുള്ള പറയുന്നത് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 60 രൂപ ചേർത്ത് ഒരു 100 രൂപ ആയാലും കഴിക്കാൻ ആളുണ്ട് പച്ചക്കറി ഇത്രക്കും നല്ല ഭക്ഷണം നമുക്ക് രണ്ടു തരത്തിലുള്ള ഇത് അരി കിട്ടുന്നല്ലേ ഇവിടെ തവിടിന്റെ അരിയുണ്ട് പിന്നെ പച്ചരി ഉരുട്ടി പച്ചരി എന്നാണ് സാധാ പച്ചരി അല്ല ഇത് സ്പെഷ്യലായിട്ടുള്ള പട്ടി പച്ചരിയാണ് വീട്ടിൽ പച്ചരി നമ്മള് വീട്ടിൽ പച്ചരി നിങ്ങളെ ഇത് ചെയ്യുന്നില്ല നിർബന്ധിക്കുന്നു അത് എല്ലാവർക്കും നല്ലോണം തിന്നണം അത് ടേസ്റ്റ് വേണം മാത്രം മാത്രം കഴിച്ചിട്ടുണ്ടോ തവിടിന്റെ അതേ കഴിക്കണം അത് കഴിച്ചാൽ നമുക്ക് ഡയബറ്റിക്കിനെല്ലാം പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തിയുള്ള ഒരു അരിയാണ് തവിടുള്ള റൈസ് ആ തവിടിന്റെ പായസം കൂടി ഓരോ ദിവസം ഓരോ ചോളം വെറൈറ്റി പായസങ്ങളാണ് അതുമെല്ലാം നമ്മൾ ഇവിടുന്ന് എല്ലാം കുത്തി ഗോതമ്പായാലും നമ്മൾ കഴുകി കൊണ്ടുപോയി പൊളിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് ഗോതമ്പിന്റെ ഉപ്പുമാവാക്കും ഗോതമ്പ് ദോശയാക്കുന്നു ദോശക്ക് കറി ഉണ്ടാവും രാവിലെ ദോശ ഉണ്ടാവും അരി നമ്മളെ തവിടിന്റെ ഒരു കുറച്ച് മിക്സിംഗ് ഉണ്ടാവില്ല തവിടരിന്റെ കൂടി മിക്സ് ചെയ്തിട്ട് ആക്കിട്ട് ദോശ കൊടുക്കും ദോശ എന്നുള്ള ചട്നി കറികളുമായിട്ട് ദോശ അത് വേഗം തീരും ഒരുപാട് ആക്കി വെക്കൂല നമ്മളാലും ഇപ്പൊ ഇന്നിപ്പോ ഇത്ര ആളെന്നുള്ള നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടാവും കളയുമ്പോൾ വലിയൊരു പൈസ സാധനമാണ് അതുകൊണ്ട് അതിന് ലിമിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് കൊറോണ ആയിട്ട് നമ്മൾ അതിജീവിച്ച് പോകുന്നുണ്ട് അത് നമ്മളും ഇവിടുന്ന് ഭക്ഷണം കഴിക്കും ഞാനിപ്പം പുറമെന്നല്ല ഒരുപാട് കഴിച്ചൊരാളാണ് ഇപ്പം ഇവിടുന്ന് മാത്രം ഭക്ഷണം നിങ്ങളെ സ്വന്തം വീട് കണ്ണൂർ എന്റെ വീട് പിണറായിയാണ് പിണറായിയാണ് എന്റെ വീട് മുഖ്യമന്ത്രിയിലാണ് പിന്നെ എനിക്ക് കണ്ണൂർ മാത്രമല്ലേ ഉള്ളൂ ഹോട്ടലിൽ വേറെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് പല ബ്രാഞ്ചിൽ നടത്താൻ പറ്റില്ല നമുക്ക് മലയാളീസ് നല്ല വൃത്തിയിൽ കൊണ്ടുപോകണം ചെയ്യുന്ന ബംഗാളീസ് എല്ലാം കുറെ ആളെയും വെച്ചിട്ടുള്ള നടത്താം പക്ഷെ നമുക്കൊന്നും തിന്നാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരിക്കലും നടത്തില്ല ഇവിടെ തന്നെ നടത്തുക കണ്ണൂർ തന്നെ വേറെ ഡിസ്ട്രിക്റ്റിലൊന്നും പ്ലാൻ ഉണ്ടോ ഒരു പ്ലാനും ഇല്ല ഇത് കഴിയൂല വിഷമം വേണ്ടെന്നുവെച്ചാല് ഈ ഓരോ സാധനം ഇപ്പൊ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന ഈ കാപ്പിന്റെ ഓരോ സാധനങ്ങളും വറുത്ത് പൊടിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടി ഇന്നും പൊടിക്കേണ്ട ചാർജ് എല്ലാം ഞാൻ ഇന്നും 10 രൂപ ചാർജ് ചെയ്തു കാപ്പിക്ക് കാപ്പിന് 10-20 രൂപ ആൾ കുടിക്കാൻ തയ്യാറ പക്ഷെ എന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തീരെ കഴിയില്ലെന്ന് മാത്രം പൈസ കൊടുക്കും ഒരുപാട് ലാഭത്തിനൊന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ല നല്ല ഭക്ഷണം ഏതൊരാൾ എന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ എന്നുള്ളൊരു കൈ തന്നിട്ട് എനിക്ക് അല്ല ഇതുവരെ ഒരാളും ബുദ്ധിമുട്ട് എല്ലാവരും ലാഭം നോക്കുന്നതാണ് അപ്പൊ നേരെ മറിച്ചപ്പോ എന്റെ അടുത്ത് ഇപ്പൊ ചോറ് ഈ എല്ലാ ഐറ്റംസും തരുന്നുണ്ട് നെല്ലിക്ക ജ്യൂസ് ഒരു 5-8 ഐറ്റംസ് ഉണ്ടാവും ഞാൻ തരുന്നുണ്ട് നെല്ലിക്ക ജ്യൂസ് എല്ലാ ദിവസവും നിർബന്ധമാണ് നെല്ലിക്ക ജ്യൂസ് സ്റ്റാർട്ടിംഗ് അതാണ് ഇതിന്റെ മെയിൻ നമ്മള് ഫസ്റ്റ് വെള്ളം കുടിക്കാൻ പാടില്ല മെയിൻ നമ്മളെ ശ്രദ്ധിച്ചു ഇവിടെ വെള്ളം കൊടുക്കുന്നില്ല അസിഡിറ്റി ഗ്യാസ് വരുന്നത് ചോറിന്റെ കൂടെ വെള്ളം കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിന് പണ്ടുകൾ മാർഗനിർദ്ദേശം കൊടുത്തതെന്ന് വെച്ചാൽ ചോറും ചോറ് കഴിക്കുന്ന 1 മണിക്കൂറെങ്കിലും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചോറ് തിന്നിട്ട് അതിന് ശേഷം 1 മണിക്കൂർ കഴിക്കുക അപ്പൊ അങ്ങനെ ഡേ കുടിക്കുന്ന കുറേ ആൾക്കാരോട് വന്നിട്ട് അങ്ങനെ പാലിച്ചാൽ അവരെന്നെ തിരിച്ചു വന്നു ഇപ്പം നമ്മൾ അസിഡിറ്റി പോയി നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് അനുഭവങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞു മോനെ നല്ല ഇതാണ് നമ്മൾ ഉഷാറാക്കി പോകണം അച്ഛൻ പറയുന്നത് എല്ലാവർക്കും ഇങ്ങോട്ട് പറയാൻ തുടങ്ങി പക്ഷെ ഞാനും വലിയ ഇതിന്റെ വലിയ പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛൻ ചെയ്തത് പിന്നെ നമ്മൾ പണിക്കാറുള്ള ഇതിന്റെ ഓരോന്നിനും ഒറ്റപ്പണിക്കാർ നമ്മൾ മീൻകറിയും ചോറും ഒക്കെ ഒരാളെ ഉണ്ട് ഒരാൾക്ക് മീനും ഒക്കെ ചോറും എല്ലാം വെക്കാം നമ്മൾ അങ്ങനെ വെക്കാം ഉണ്ടക്ക് ഒരാളാണ് ചോറ് വെക്കുന്ന ഒരാൾ സാമ്പാറുകൾ പ്രഥമം വെക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ചെയ്യുന്നവർ 5-8 പണിക്കാറുണ്ട് എല്ലാം നമ്മളോട്
ആത്മാർത്ഥമായിട്ട് അവരെന്നെ സപ്ലൈ ചെയ്യുന്നതിൽ നിൽക്കുന്നു. വെജിറ്റേറിയൻ മാത്രം, വെജിറ്റേറിയൻ മാത്രം, വേറെ ഒന്നും അവിടെ ഇല്ല. നിങ്ങൾക്ക് ഇപ്പം വിശ്വസിച്ച് കഴിക്കാം. ആർക്കും ഞാൻ പറയും, നമ്മളെ കഴിച്ചിട്ട് ഭക്ഷണത്തിന് കംപ്ലൈൻറ്റ്, എന്നിട്ട് കഴിച്ചതായിട്ട് തോന്നില്ല. നിങ്ങളിപ്പോൾ ചോറ് ഒന്നും തോന്നില്ല. നിങ്ങൾ ഇനി ദഹനം നടത്തും, അതാണ് കൃത്യമായിട്ട് ചവച്ചരച്ചതിന് ദഹനം കൃത്യമായിട്ട് ഇത് കിട്ടും. കുറച്ച് കൂടുതൽ സമയം ആളുകൾ കഴിക്കാൻ എടുക്കുന്നുണ്ടോ? അത് അങ്ങനെ വേണം, ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് സൗകര്യങ്ങൾ കൂടുതലാക്കി കൊടുത്താലും ഇവിടെ വരാൻ ആളുണ്ട്. പിന്നെ പാർസലിൽ ഒരുപാട്, പക്ഷെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ആളില്ല. അതിനായിട്ട് ഒരാളെ നിർത്താൻ പറ്റൂല. ഒരു പാർസലിൽ പല സ്ഥലത്ത് നമ്മൾ ഇതിന് ഉഷാറാണ്. ഇരുന്നിട്ട് തന്നെ കഴിക്കണം. നമ്മൾ ഓരോ സാധനം ആസ്വദിച്ചു. അപ്പൊ ചോറ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചോറ് വെയിറ്റ് ചെയ്യാണ്ട് നെല്ലിക്ക ജ്യൂസ് മോരുകൾ ആദ്യം കുടിക്കണം. അത് കുടിച്ച് കച്ചമ്പറുകൾ തിന്ന് നമ്മളെ പയർ മുളപ്പിച്ച പയറുകൾ ഇതെല്ലാം കഴിച്ചു വേണ്ടി കുറച്ച് ചോറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ മലയാളീസും ആരാണ് പണ്ടേ ശീലിച്ചു വന്നാൽ ചോറ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ചോറ് തിന്നിട്ട് ബാക്കി നല്ല സാധനങ്ങൾ കളയും. എല്ലാവരും ചെയ്യുന്നൊരു കേസാണ്. ഈ ഈ സൈഡിലുള്ള സാധനം ബാലൻസ് ചെയ്യുക, അതാണ് ആദ്യം കഴിച്ചാൽ അത്ര ചോറ് വേണം. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെർബൽ പ്രോഡക്ട്സ്, ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു കൗണ്ടർ കൂടി ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പല കമ്പനികളുടെ പ്രോഡക്ട്സ് ആണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള പ്രോഡക്ട്സുകൾ പലതും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിച്ചാൽ പോരാ, അതെങ്ങനെ ശരിയായ രീതിയിൽ കഴിക്കണമെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഹോട്ടലിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.